രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് അല്ലെങ്കിൽ അത് എത്രത്തോളം മതനിരപേക്ഷ കൂട്ടായ്മയ്ക്ക് ഗുണകരമാകും? രാഹുൽ ഗാന്ധി കേരളത്തിലോ എവിടെയോ മത്സരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് മത്സരിക്കുന്നതിലൊരു കുഴപ്പമില്ല. പക്ഷേ ഉയരുന്ന ചോദ്യം മുഖ്യശത്രു ആരാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും മുഖ്യശത്രു ബി ജെ പി ആണോ സി പി എം ആണോ ഇടതുപക്ഷമാണോ? ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തിയാണ്. അവിടെ മത്സരിക്കാതെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അത് ആരെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന പ്രശ്നമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പോലും ഇന്ന് നേരിടുന്ന പ്രശ്നമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വളരെ ബോധപൂർവം കോൺഗ്രസ് പ്രവർത്തകരിൽ ബി ജെ പി വിരുദ്ധ ക്യാമ്പയിൻ നടത്താതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിക്കെതിരെ പേരിനൊരു ഫോട്ടോഷൂട്ട് സമരം മാത്രമാണ് നടക്കുന്നത്. ഞങ്ങളെന്ത് സമരം നടത്തിയിട്ടുണ്ട് കാണിക്കാൻ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിൽ പത്രം ഉയർത്തിപ്പിടിച്ച് ഇതാ ഞാൻ ബി ജെ പിക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ എന്നുള്ളത് പോലെ ഫോട്ടോഷൂട്ട് കേവല സമരങ്ങളാണ്. അതിന് പകരം റാങ്ക് ആൻഡ് ഫയലിലാകെ ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താതെ എങ്ങനെയാണ് ബി ജെ പി വിരുദ്ധ സമരം നടത്താനാവുക? അതിന് പകരം രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാൻ ബ്രഷ് ഉപയോഗിക്കുന്നതിന് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും സർക്കാരിനെയും തെറി വിളിക്കാനുള്ള സമീപനം സ്വീകരിച്ച് തുടർച്ചയായി പോയാൽ കേരളത്തിലെ കോൺഗ്രസ് അണികളിൽ ബി ജെ പി വിരുദ്ധത ഇല്ലാതാവുകയും ഇടതുപക്ഷ അന്ധമായ വിരുദ്ധത വർദ്ധിക്കുകയും ചെയ്യും. അത് നാളെ ത്രിപുരയിലെ കോൺഗ്രസ് ബി ജെ പി ആയതുപോലെ, ഗുജറാത്തിലെ കോൺഗ്രസ് ബി ജെ പി ആയതുപോലെ, ആസാമിലെ കോൺഗ്രസ് ബി ജെ പി ആയതുപോലെ, കർണാടകയിലെ കോൺഗ്രസ് ബി ജെ പി ആയതുപോലെ, കേരളത്തിലെ കോൺഗ്രസും ബി ജെ പി ആക്കാൻ കാരണമായി മാറും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ബി ജെ പി ആയി മാറിയത്. 180 എം പി എം എൽ എമാരാണ് കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ചവർ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പി ആയി മാറിയത്. ഇതൊക്കെ കോൺഗ്രസ്സിലെ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ അപര്യാപ്തതയും പോരായ്മയുമാണ്. ബി ജെ പി വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ താഴെത്തട്ട് വരെ എത്തിക്കാൻ വേണ്ടി കോൺഗ്രസ്സിനാകുന്നില്ല. കേവലം അധികാര താല്പര്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മാത്രമാണ് കോൺഗ്രസ് നടത്തുന്നത്.